ഹായ് എവരിവൺ, ഒട്ടും തന്നെ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് ഒരു ട്രിപ്പ് നെല്ലിയാമ്പതിക്ക് കേട്ടോ. ഞങ്ങൾ സാധാരണ എപ്പോഴും പോകുന്ന മൂന്നാർക്കാണ് ഈ തവണ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നെല്ലിയാമ്പതിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എവിടേക്കാ പോണേ? നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിയിൽ എന്തൊക്കെയാ ഉള്ളേ, എന്തൊക്കെയാ കാണാൻ പറ്റുക എല്ലാം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ. ഡാമിൽ പോണം, ഡാമിൽ പോണം, സ്നേക് പാർക്കിൽ പോണം, സ്നേക് പാർക്കിൽ പോണം, അങ്ങനെ കുറെ കുറെ പ്ലാനുകൾ ഉണ്ട്. ഗ്രീൻലാൻഡ് ഫാം റിസോർട്ട്, ഫാം റിസോർട്ട് അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് നൈറ്റ്, ഇന്ന് നൈറ്റ് അവിടെ സ്റ്റേ, അത് കഴിഞ്ഞിട്ട് നാളെ ഞങ്ങള് നാളെ ഡാം, അങ്ങനെ പിന്നെ ബാക്കി പാർക്ക്, പിന്നെ പോകാൻ പറ്റുന്നിടത്തൊക്കെ പോകാം. പിന്നെ വലിയ വ്യക്തമായ പ്ലാനുകളൊന്നും ഇല്ല, ജസ്റ്റ് ഞങ്ങൾ രാവിലെ പ്ലാൻ ചെയ്തതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. രാവിലെ തന്നെ ഞാൻ മറ്റേ റിസോർട്ടില് അവിടെ വിളിച്ചപ്പോ ഒരു റൂം ഉണ്ട്, റൂം ബുക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനി ബാക്കിയുള്ള അവിടെ നമുക്ക് 2500 രൂപയാണ് റൂമിന്, നമുക്കിപ്പോ പറഞ്ഞേക്കണേ. റൂമൊന്നും കണ്ടിട്ടില്ല. എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ 500 രൂപ. ഡാഡിയുടെ വണ്ടി കയറിയാൽ മാത്രമേ അവന് ഛർദ്ദിക്കാൻ വരുള്ളൂ. മമ്മിയുടെ വണ്ടി കയറി കഴിഞ്ഞാൽ അവന് ഛർദ്ദിക്കാൻ വരൂല. ഇതാണ് നല്ല വണ്ടി എന്ന് പറയുന്നത്. എന്റെ കാറ് കൊള്ളൂല. മമ്മിയുടെ കാറാണ് അവന് പറ്റുള്ളൂ. മമ്മിയുടെ കാറാണെങ്കിൽ അവന് ഛർദ്ദിക്കൂല എന്നോട് രാവിലെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇന്നുവരെ പോവാത്തൊരു സ്ഥലമാണ്. ഞങ്ങൾ മിക്കപ്പോഴും പോണത് മൂന്നാർ, തേക്കടി, ഊട്ടി. നമ്മൾ മൂന്നാർ പോയിരുന്നാണ്. അപ്പൊ അവിടെ റെഡ് അലർട്ട് ആണ്, മഴയാണെന്ന് പറഞ്ഞതുകൊണ്ട് നേരെ അപ്പൊ തന്നെ. അല്ല, അത് നന്നായി വരാണെങ്കിലും, കാരണം ഇപ്പോഴും മൂന്നാർ പോകുമ്പോ നമുക്ക് ഒരു പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാ, കാണുക എന്നുള്ളതല്ലേ നല്ല കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പോവാത്തൊരു സ്ഥലമാണ്. പാലക്കാട് പോയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ടൂറായിട്ട് പോയിട്ടില്ല. വേറെ വല്ല ആവശ്യങ്ങൾക്കൊക്കെ പോയിട്ടുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ടൂറായിട്ട് പോകുന്നു. അവിടെ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. ഇത് മുന്തിരിങ്ങ, ഗ്രേപ്സ്, ഇത് സ്ട്രോബെറി. ഓക്കെ, സ്ട്രോബെറി എന്ന് അറിയുമോ? അരിമുളക്ക് എന്തൊക്കെ കിട്ടിയ? അരിമുളക് ഹാപ്പി ആയ? എനിക്ക് ഹാപ്പി ആയി. ഹാപ്പിയോ? അരിമുളക് ഇവിടെ കഴിക്കാനുള്ള സ്നാക്സ് ഒക്കെ കിട്ടിയപ്പോഴേക്കും അരിമുളക് ഹാപ്പി ആയി. അതെല്ലാം എന്തേ നല്ല ഭംഗിയായിട്ട് പാത്രത്തിലൊക്കെ അടച്ച് വെച്ച് ടിഫിൻ ബോക്സിലേക്കൊക്കെ ആക്കുവാണ്. എടനിപ്പം തിന്നണ്ട കേട്ടാ, ഇപ്പൊ തിന്ന ഛർദ്ദിക്കും. പൊന്നു കൊറച്ച് കഴിട്ട്, കൊറച്ച് കഴിട്ടട കുത്തെ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് അങ്ങ് ചെന്നപ്പോഴേക്കും നല്ല മഴയായി. ഇനിയിപ്പോ നമ്മുടെ ടൂറൊക്കെ എങ്ങനെയാവും എന്തോ. മൂന്നാർ പോകുന്ന ഇപ്പൊ അത്ര സേഫ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നെല്ലിയാമ്പതി സെലക്ട് ചെയ്തത്. മഴയൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോഴേക്കും നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മല തുരന്ന് അപ്പുറത്ത് എത്തിയതാ നമ്മള്. ഞങ്ങൾ എവിടെ ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്താലും മാക്സിമം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവാൻ നോക്കും. എന്നിട്ട് മാത്രമാണ് ഫുഡൊക്കെ കഴിക്കുക. കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെ നമ്മൾ ടൂർ പോകുമ്പോൾ അതാണല്ലോ ഏറ്റവും സേഫ്. അപ്പോൾ അതേ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയേക്കുവാണ്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സേഫ്റ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത് ബിരിയാണി തന്നെയാണ്. പിന്നെ ഏഡനും അയറിനും എവിടെ പോയാലും നൂഡിൽസാണ്. അത്ര ഹെൽത്തി ഒന്നും അല്ല, എന്നാലും അവർക്കിടെ ഒരു ആഗ്രഹം കാരണം കൊണ്ട് നൂഡിൽസ് തന്നെ വാങ്ങിച്ചു കൊടുത്തു. ബിരിയാണിയൊക്കെ തിന്ന് നല്ല ഉച്ചാറായി. ബിരിയാണി, നൂഡിൽസ്, അത് നിന്ന കയ്യില്.
ഇപ്പൊ കൊച്ചി നല്ല മിടുക്കനല്ലേ. ഇതാ ഡാമിന്റെ ഒരു വിത്തിയത്, അത് മേക്കടങ്ങ് നടക്കാം. ആ ഈ സൈഡ് അല്ലേ ചെക്ക് പോസ്റ്റ് എത്തി. ഇടിക്കിടിക്കിടിക്കിടിക്കി ചുരം വേണ്ടി ഒരു എത്ര പേരുണ്ടൊക്കെ ചോദിച്ചു ഫോൺ നമ്പർ. അപ്പതേ ഞങ്ങള് നല്ല അടിപൊളി ഒരു ഡാം കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. പോണ്ടിച്ചേരി മന്ത്രിയുടെ മകള് മലയാളം പറയൂ. എടോ അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കും ഒരു മലയാളിയാണ്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ കൈനിട്ടോക്കെ ആരും പോണ എങ്ങോക്കണോക്കെ കാലില് മുങ്ങി. ഇപ്പൊ എങ്ങാനും ഗ്ലാസ് തുറക്കണം. അറ്റാക്ക് ഞാൻ ഇവനും കണ്ടാ പപ്പം കൂടെ മാത്രം ഉണ്ടാവും. ബാക്കി നമ്മള് മേടിച്ച് ചില കുഴി പോയി ചാടും. ആനേനെ വഴിക്കണ്ടോ വെള്ളം തീർന്നു കൈ ബാഗ്യുണ്ടി കടവനെക്കണം. ഇവിടെ ആനക്കണി എന്ത് ചെയ്യും വണ്ടിട്ട് ഓടുന്നവര് ഇതാണ് മോനെ കുണ്ടറച്ചോലപ്പാലം മാത്രമുള്ളൂ. ഒരു അഞ്ചു മണിക്ക് തിരിച്ചെത്താനുള്ള ബൈക്കിങ്ങിന്റെ ആൾക്കാർ കുണ്ടറച്ചോലപ്പാലം. അങ്ങോട്ട് നോക്കിയാ കുണ്ടറച്ചോലേ, അങ്ങോട്ട് നോക്കിയടാ ഇതുപോലെ പറഞ്ഞ കേൾക്കാത്ത പിള്ളേരാണ് ഈ കുഴിയിലൊക്കെ പോയി ചാറുന്നത്. എന്താ വ്യൂ ഈ ഗുഹയിലായിരിക്കും സിംഹരാജാവ് താമസിക്കുന്നത്. ഗുഹാണെന്ന് വിചാരിക്കേ. ആ ഇത് നമ്മുടെ മൂന്നാർ റോഡല്ലാത്തത് കൊണ്ട് പരിചയമില്ലാത്ത റോഡാ. സ്പീഡ് ലിമിറ്റ് 30. മാന കണ്ട് നമ്മൾ നിർത്തി കൊടുക്കണം. ഇടിച്ചു കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ട പോക. എന്ത് എന്ത് കേട്ടും കാര്യമില്ല. വൈൽഡ് അനിമൽസിനെ നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് അകത്തോണത്. അനിമൽസിനും കുഴപ്പമില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വെതറൊക്കെ നമ്മുടെ നാട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കും. എല്ലായിടത്തും ചൂട് സ്ഥലങ്ങള് തണുത്ത സ്ഥലങ്ങളായി മാറുന്നു. മഴയില്ല ചാടിപ്പോണേ കൊറേ ഉണ്ട്, കൊറേ ഉണ്ട്. ഇങ്ങനെ ഓടിക്കളഞ്ഞ് നമ്മളെ കണ്ടപ്പോ ഇങ്ങോട്ട് വരും ചെലപ്പോ.
ഇടാ എന്തിനാണത്? സിംഹവാലൻ കുരങ്ങ് എന്റെ ചപ്പനന്ദത്തെ അടിപൊളിയാണല്ലേ. നല്ല കൊട അടിപൊളിയാ, പക്ഷേ വീഡിയോയില് അത്രത്തോളം ഒന്നും കാണാൻ പറ്റണില്ല. മലയിലാണോ ചേട്ടൻ പറഞ്ഞത്? പുലി പുലി അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? പുലിയൊക്കെ വെള്ളത്തിൽ കിടക്കുന്ന ഈ സമയത്ത് മലയുടെ മുകളിൽ ഒരു ചെക്കൻ പെട്ടിട്ട് ഈ മല മലയാണ്. അത് അപ്പുറത്ത് ഹെലികോപ്റ്റർ വന്നിട്ട് അവിടെ അത് ഈ മലയല്ലേ? ശീതർ കൊണ്ട് താഴ്ത്താണ് കാണാൻ പോയിട്ട് പെട്ടോണ്ടല്ലേ. നാല് ചെക്കനാണ്, നാല് ചെക്കനിൽ ഒരുത്തർ രണ്ടു പേര് കുമ്പിൾ പെട്ട് രണ്ടാൾ തപ്പിച്ചു. ഒരുത്തൻ പത്ത് 700 അടിയിൽ താളെ പോയി മരിച്ചാരെങ്കിലും മലയിൽ ഈ കുന്നുകളിൽ പോയി എല്ലാവരും രക്ഷിച്ച മരത്തിൽ പോയി ഇടുപ്പളം പോയി ഓർത്തിന് ഇടുപ്പൊക്കെ. അപ്പൊ ഈ മലയുടെ അപ്പുറത്തെ സൈഡ് അത് കൊമ്പിൽ പൊടിച്ച് എല്ലാരും പോയി. ആന റോഡിലേക്കൊന്നും വരാറില്ലല്ലേ. ആനയാണ് അവരുടെ കളിയ. ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം, ഇത് ഞാൻ ഗൂഗിളില് കണ്ടായിരുന്നു. നെല്ലിയാമ്പതി ടൗൺ ആണ്, ചെറിയൊരു ടൗൺ. നിർബന്ധമായിട്ട് ഒരു ചായ കുടിക്കണം ഞങ്ങൾക്ക് അല്ലേ. കുഞ്ഞ ടൗൺ, നല്ല ക്യൂട്ടായിട്ടുള്ള, ഇവിടെ വലിയ ആൾ താമസം ഒന്നും കാണുന്നില്ല. എന്തായാലും ഈ വരുന്ന ആൾക്കാർ മാത്രമേ റഷ് ചെയ്യണ ഏരിയല്ല. ഇവിടെ ഈ ജോലിക്കാരെ ബിരിയാണി, മലബാർ ബിരിയാണി, അതിന്റെ ഇടയിൽ കൂടെ വലിയ വണ്ടിയിട്ട് വളരുന്നത്. കട എടുത്തോണ്ട് ചെറിയ ചെറിയ ഷോപ്പുകള്, വലിയ സംഭവങ്ങളൊന്നും ഇല്ല. എന്നാലും
ഇവിടെ വണ്ടി നിർത്തി നമ്മുടെ കയ്യിൽ ഫ്ലാസ്ക് ഉണ്ടായിരുന്ന കൊണ്ട് നമ്മൾ കുറച്ചധികം ചായ വാങ്ങിച്ചിട്ടോ, ചായ വാങ്ങിച്ചു. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ഓംലേറ്റ് ഇവിടെ നിന്ന് തട്ടുകടയിൽ നിന്ന് വാങ്ങിച്ചു. പിള്ളേരെല്ലാവരും കഴിച്ചു, ഞങ്ങളും കഴിച്ചു. അങ്ങനെ ഇതേ ഞങ്ങൾ യാത്ര തുടരുകയാണ്. മുന്നോട്ട് പോയപ്പോൾ ഒരു മൈൽ ജസ്റ്റ് അങ്ങ് ക്രോസ് ചെയ്ത് പോയിട്ടോ, അതിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല. അതാ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലേക്ക് അങ്ങ് കയറിപ്പോയി. നമ്മളിപ്പോൾ നെല്ലിയാമ്പതി ടൗണ് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് പോന്നു. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെയുള്ള ഒരു യാത്രയാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്ര. ഒത്തിരി സ്പീഡിലൊന്നും ഇതിൽ പോകാൻ പറ്റില്ല, കാരണം വഴി വളരെ മോശമായിട്ടുള്ള വഴികളിടയ്ക്കുണ്ട്. പിന്നെ വഴിക്ക് വലിയ വീതിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നും ഈ തവണ ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. പിള്ളേരൊക്കെ ആണെങ്കിലും നല്ല ഹാപ്പി തന്നെയായിരുന്നു. അങ്ങനെ ഈ ഞങ്ങൾ ഏതാണ്ടൊക്കെ റിസോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രീൻലാൻഡ് ഫാം ഹൗസ്, അപ്പോൾ നമ്മുടെ ഗ്രീൻലാൻഡ് ഫാം ഹൗസിലേക്കുള്ള വഴിയാണിത്. നേരെ ഇവിടെ വന്നിട്ട് റൂം എടുക്കുന്നവരുണ്ട്. നേരെ പോയതെന്നല്ലോ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റ് അതിനോട് ചേർന്നിട്ട് നമ്മളത് അടിപൊളി തേയിലയാണോ വെട്ടിക്കളഞ്ഞാ? ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ മുന്നിലുള്ള വ്യൂ പോയിന്റ്. അടിപൊളി സ്ഥലം, അടിപൊളി. നമ്മൾ ആദ്യമായിട്ട് വരുന്നോണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര ഒരു ഭംഗിയുടെ തേയില എല്ലാം വെട്ടി നിർത്തി. അല്ല, അയാള് സ്ട്രെയിറ്റ് പോകാനല്ലേ പറഞ്ഞേ. തിരിച്ചു പോകാൻ പോയ ആൾക്കാരാണ്ടാ, കഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ വേറെ വഴി നമ്മള് കണ്ടിട്ടില്ലല്ലോ, വേറെ വഴി കാണാണ്ട് പിന്നെ ഇങ്ങോട് പോകും. അപ്പൊ മാറ്റി പറഞ്ഞോളൂ. ഇത് തന്നെ എനിക്കറിയാൻ പാടില്ല, ഞാൻ ഇത് എത്ര കണ്ടത്. അതെ, ഇവിടെ കൊറേ വന്നിട്ടുണ്ടല്ലോ. ഗ്രീൻ ഹൈസ് അല്ല, ഗ്രീൻ ഹൈസ് നമ്മുടെ യു കെ അല്ലേ? ഗ്രീൻ ഹൈസ് ഓക്കെ, ഇത് വേറെ. ഗ്രീൻലാൻഡ് ഇത്രയും ദൂരൊന്നും ഇല്ല, നടന്നു പോകുന്ന ഏതാണ്ട് ഒരു ആന വരും അതിന്റെ അകത്ത്. ബിൽഡിങ്ങിന് നല്ല ബലമൊക്കെ ഉണ്ടാവും. ശരിക്കൊരു കാട്ടിലേക്ക് അറിയില്ലേ, അയ്യോ. ഞാനേ ഒരു കാര്യം പറയട്ടെ, ഞാനിവിടുന്ന് മുമ്പ് വന്നിട്ടുണ്ട്. അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മുടെ റിസോർട്ട് എത്തി. ഇതന്നെ സംഭവം നല്ലല്ലേ, ഗ്രീൻലാൻഡ് ഫാം ഹൗസ്. ഗ്രീൻലാൻഡ് ഫാം ഹൗസ് എന്ന് അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ ബോർഡ് കണ്ടെങ്കിലും ഇതിൻ്റെ അകത്തോട്ടൊന്ന് എത്തിപ്പെടാൻ കുറച്ച് സമയം എടുത്തിട്ടോ. കാടിൻ്റെ ഉള്ളിലൂടെ ഒത്തിരി ഇങ്ങ് പോന്നു. അങ്ങനെ അതേ ഫൈനലി ഞങ്ങളിവിടെ എത്തി. അങ്ങനെ നമ്മൾ ഗ്രീൻ ഹൗസ് റിസോർട്ടിൽ എത്തി. ഗ്രീൻ ഹൗസ് അല്ല, ഗ്രീൻലാൻഡ് ഫാം ഹൗസ് എത്തി. ഗെയ്സാ ഗെയ്സാ നല്ല BMW. മമ്മിയോട്
എങ്ങനെയുണ്ട് നമ്മുടെ റൂം? റൂമല്ല, ഇത് കോട്ടേജാ. ഇത് എന്താ സംഭവം? കോട്ടേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റൂമാണ്. അതെ, പെയിന്റൊക്കെ എടാ ഇഷ്ടമായ? എവിടെ ഇഷ്ടായില്ലേ? കല്ല് പോലത്തെ ബെഡ്. സ്പ്രിംഗ് ആണോ? നല്ല ബെഡാ. ഒരു ആ നമ്മുടെ വീട്ടിലെ ബെഡ്. റൂമൊക്കെ നല്ലത് തന്നെയാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു എക്സ്ട്രാ ബെഡ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കിടക്കാൻ ഇവിടെ അത്ര സൗകര്യം പോരാ. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് നല്ല നീറ്റ് ആണ്. ഇതിന്റെ എമൗണ്ട് വരുന്നത് 2500 ആണ്. എക്സ്ട്രാ ബെഡിനും കൂടെ വരുമ്പോ ഒരു 500 എക്സ്ട്രാ വരും. അങ്ങനെ 3000 രൂപയ്ക്ക് തെറ്റൊന്നുമില്ല. നല്ലൊരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ കണ്ടോ. ഇവിടുത്തെ വിൻഡോ തുറക്കുമ്പോ ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള ഒരു വ്യൂ. പിന്നെ നമ്മുടെ ബാത്റൂം, ബാത്റൂമിൽ ഫ്ലഷ് അടിച്ചില്ല എന്നാണ്. എന്താണ് ബാത്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഫാം ഹൗസിലേക്ക് പോണം. 6:30 വരെ ഫാം ഹൗസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും വന്നിട്ട് വേറെ ഒന്നും, ഇപ്പൊ ആരും ടയർഡ് ആയിട്ടൊന്നുമില്ല, എല്ലാരും നല്ല ഫ്രഷാ, ആരും ടയർഡ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഫാം ഹൗസിൽ പോയാലോ? രണ്ടു കപ്പ് കേക്ക് ഒക്കെ വേഗം അടിച്ചോ, വിശപ്പൊക്കെ അങ്ങ് മാറ്റിട്ട്. 6:30 വരെ ഫാം ഹൗസ് ഉള്ളു. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് നാളേക്ക് പോവാന്നാണ്. അപ്പൊ ഇനിയിപ്പോ നാളേക്ക് വെക്കുന്നില്ല, ഇപ്പൊ കയ്യോടെ തന്നെ അങ്ങ് പോവാണ്. എല്ലാവരും നല്ല ഫ്രഷാണ് അല്ലേ? ടയർഡ് ഒന്നല്ല എല്ലാരും? അപ്പൊ ഇതേ ഒട്ടും തന്നെ സമയം കളയാതെ ഇരുട്ടാവുന്നതിന് മുമ്പ് ഞങ്ങളിത് ഫാം ഹൗസിലേക്ക് പോകാൻ പോവാണ്. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടെ. വീഡിയോയുടെ ലെങ്ത് കുറച്ചധികമായി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ, ബൈ ബൈ.